നമസ്തേ കുഞ്ഞുങ്ങളെ, നമുക്ക് ഇന്നത്തെ മലയാളം ക്ലാസ് തുടങ്ങിയാലോ. ഇന്ന് നമുക്ക് ഒരുമയുടെ ആഘോഷം എന്ന പുതിയ പാഠത്തിലേക്ക് കടക്കാം. നമ്മൾ എല്ലാവരും ഒരുമയോടെ പങ്കെടുക്കുന്ന ഏതെല്ലാം ആഘോഷങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം? ഓണം, ക്രിസ്മസ്, ദീപാവലി, വിഷു, പൊങ്കൽ, പെരുന്നാൾ. ഇനിയും ഇതുപോലെയുള്ള നിരവധി ആഘോഷങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ഓണത്തെ പറ്റി കൂടുതൽ പരിചയപ്പെടാം. പാഠം 4, ഒരുമയുടെ ആഘോഷം. എല്ലാവരും ചിത്രത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്? ചിത്രത്തിൽ നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നു. പിന്നെയോ, പൂമ്പാറ്റ പറക്കുന്നുണ്ട്, തുമ്പി പറക്കുന്നുണ്ട്, ശരിയല്ലേ? ഇനി ടീച്ചർ വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ടീച്ചറിനോടൊപ്പം വായിക്കണം, കേട്ടല്ലോ. തെച്ചി പൂത്തു, കണ്ണാന്തളിയും കാക്കപ്പൂവും വിരിഞ്ഞു, പിച്ചിയും ജമന്തിയും ചെമ്പകവും വിടർന്നു, എങ്ങും പൂമണം പരന്നു, പൂമ്പാറ്റകൾ പാറിപ്പറന്നു, വണ്ടുകൾ മൂളിപ്പാട്ട് പാടി, ഓണം വരവായി. ടീച്ചർ വായിച്ചത് എല്ലാവരും കേട്ടല്ലോ. ഇനി പറഞ്ഞേ, ഏതെല്ലാം പൂക്കളാണ് വിരിഞ്ഞത്? തെച്ചിപ്പൂവ്, പിന്നെയോ കണ്ണാന്തളി, പിന്നെയോ കാക്കപ്പൂവ്, പിച്ചിപ്പൂവ്, ജമന്തി, പിന്നെയോ അതെ ചെമ്പകം. ആരാണ് പാറിപ്പറന്നത്? പൂമ്പാറ്റകളാണ് പാറിപ്പറന്നത്. മൂളിപ്പാട്ട് പാടിയതോ ആരാ? അതെ വണ്ടുകളാണ് മൂളിപ്പാട്ട് പാടിയത്. അങ്ങനെ ഓണം വരവായി. നമ്മൾ കണ്ട പൂക്കളെല്ലാം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? പറയാമോ ഏതെല്ലാം പൂക്കളാണ് വിരിഞ്ഞത്? ഏതെല്ലാം പൂക്കളാണ് വിരിഞ്ഞത് ഒന്നുകൂടി പറഞ്ഞേ. തെച്ചി, കണ്ണാന്തളി, കാക്കപ്പൂവ്, പിച്ചി, ജമന്തി, ചെമ്പകം. ഇനി ഓണത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് ഒരു പാട്ട് പാടിയാലോ? ടീച്ചർ പാടുമ്പോൾ നിങ്ങൾ എല്ലാവരും ടീച്ചറിനോടൊപ്പം പാടണം, കേട്ടല്ലോ. ഓണവിശേഷം. ഓണം വന്നു തിരുവോണം, കേരളനാടിൻ പൊന്നോണം, തുമ്പചിരിക്കും തിരുവോണം, തുമ്പികൾ തുള്ളും പൊന്നോണം, പൂവിളി കേൾക്കും തിരുവോണം, പൂക്കളിറുക്കും പൊന്നോണം, മാവേലിയെത്തും തിരുവോണം, മാമലനാടിനു പൊന്നോണം, ഊഞ്ഞാലാടി പാടി രസിക്കും മലയാളത്തിൻ തിരുവോണം. എല്ലാവർക്കും ടീച്ചർ പാടിയ ഓണപ്പാട്ട് ഇഷ്ടമായോ? കൂട്ടുകാരെ, നമ്മുടെ കേരളനാടിൻ്റെ പൊന്നോണമായ തിരുവോണം വന്നെത്തി. തിരുവോണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തുമ്പ ചിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുമ്പപ്പൂവിനെ പറ്റി പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? തുമ്പയുടെ നിറം ഏതാണ്? വെള്ള നിറം. പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ? തുമ്പികൾ തുള്ളും, പൂവിളി കേൾക്കും, പിന്നെന്താ? പൂക്കളെറുക്കും. എന്തിനാ പൂക്കളെറുക്കുന്നത്? കുഞ്ഞുങ്ങൾ പൂക്കളെറുത്ത് വീടിന്റെ മുറ്റത്ത് അത്തപ്പൂക്കളം ഇടാറുണ്ട്. നമ്മെ കാണാൻ ആരാണ് തിരുവോണത്തിന് വരുന്നത്? ആരാണ്? മഹാബലി തമ്പുരാൻ, മാബലി. മഹാബലി തമ്പുരാനാണ് നമ്മെ കാണാൻ തിരുവോണത്തിന് എത്തുന്നത്. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് നീങ്ങാം. എന്തെല്ലാം വിശേഷങ്ങൾ? നമ്മൾ ഓണത്തിന് കണ്ട വിശേഷങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. തുമ്പ ചിരിക്കും, പിന്നെയോ തുമ്പികൾ തുള്ളും, പൂവിളി കേൾക്കും, പൂക്കളെറുക്കും, മാബലി എത്തും. വേറെ എന്തെല്ലാം വിശേഷങ്ങളാണ് ഓണത്തിനുള്ളത്? കുഞ്ഞുങ്ങൾ ഊഞ്ഞാലാടിപ്പാടി രസിക്കും.
മലയാളത്തിൻ്റെ പൊന്നോണമാണ് തിരുവോണം. തിരുവോണത്തിന് നമ്മൾ എല്ലാവരും ഒരുമയോടെ ആഘോഷിക്കും. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ഇനിയും ഓണവിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഓണവിശേഷങ്ങളുമായി ടീച്ചർ വരാം.